ശരിക്കും എന്നെ ഇങ്ങനെ അങ്ങ് വീപ്പ് മുട്ടിക്കുന്ന ഒരു ഒരു സിറ്റുവേഷനിലോട്ട് എത്തിച്ചു. എന്നോട് എവിടാ പോകുന്നതെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. ഒരു അലമിളി മാത്രം ഇല്ല ഭദ്രകാലത്ത് ഉള്ളി ഇരിക്കുന്നത്. നമുക്ക് തമ്മിൽ ഇങ്ങോട്ട് വെക്ക. ശരിക്കും ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനുവാന്റെ അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ചിറ്റ്ചാറ്റ് വീഡിയോയുമായിട്ടാണ്. അടിപിടി വെട്ട കുത്ത എങ്ങനെയെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ആരും അങ്ങനെ ഷെയർ ചെയ്യാത്തൊരു കാര്യം ഞങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. എന്തിനാണെന്നറിയാമോ? എന്റെ ഇവിടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ നമുക്കിപ്പോ ഒന്ന് അറിയാം. അല്ല, ഇത് പലർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും കല്യാണം കഴിച്ച് ന്യൂലി മാരീഡ് ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളെ എല്ലാ പെണ്ണുങ്ങളും ഏകദേശം ഒരുപോലെ ആയിരിക്കും, ചിന്തിക്കുന്ന ആണുങ്ങളും ഏകദേശം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായത് പറയുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടാലോ. അപ്പം നമ്മുടെ വാവാസ് താഴെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് എൻ്റെ കണ്ണിടയ്ക്കിടയ്ക്ക് താഴോട്ട് പോകും, ആരും തെറ്റിദ്ധരിക്കരുത്. അവളെ ഇടയ്ക്ക് മൈൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ അപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞത് September 28, 2017 ആയിരുന്നു. അപ്പോൾ ഓൾറെഡി തന്നെ കഴിഞ്ഞ രണ്ട് വീഡിയോസിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടേത് ലവ് മാരേജ് ആണ്. അപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇട്ട് കാണും എൻ്റെ ബാക്ക് സപ്പോർട്ട് ഭയങ്കര ലോ ആയിരുന്നു, ആരുമില്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നത്തെ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഓൾറെഡി നമ്മൾ വീട് വിട്ട് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമം കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. എനിക്കത് ഇച്ചിരി എക്സ്ട്രാ 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 ആയിരുന്നു. കാരണം എക്സ്ട്രാ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്നെ ഇങ്ങനെ അങ്ങ് വീർപ്പ് മുട്ടിക്കുന്ന ഒരു ഒരു സിറ്റുവേഷനിലോട്ട് എത്തിച്ചിപ്പൊ പറഞ്ഞു തരും എങ്ങനെയാന്നുള്ള കാര്യം. ഭയങ്കര അവസ്ഥയായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് എല്ലാവരും ആരും ഇല്ല ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ. അവിടുന്ന് ഞാൻ വന്നത് ചേട്ടനെ മാത്രം കണ്ടുകൊണ്ടാണ്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടുകാരുമായിട്ടൊന്നും എനിക്ക് അത്രയും കോണ്ടാക്ട് എന്ന് വെച്ചാൽ മിംഗിൾ ചെയ്തിട്ടില്ല, അറിയാം എന്നല്ല മിംഗിൾ ചെയ്തിട്ടില്ല വലുതായിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനിങ്ങനെ വന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ ആങ്ങളമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര സ്നേഹത്തിൽ കുമിഞ്ഞു കൂടി അടിച്ച് പൊളിച്ച് വഴക്കാലയായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ നടന്ന ഇപ്പം കോമൺലി അറിയാമല്ലോ ആങ്ങളമാർ കൊഞ്ചിച്ച് വളർത്തുമ്പോൾ നമുക്ക് അത്ര എക്സ്ട്രാ 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 കൊഞ്ചലും ഒക്കെ കൂടുതലായിരിക്കും. ഇച്ചിരി പോസസീവ്നെസ് എന്ന് പറഞ്ഞാൽ അതും എക്സ്ട്രീം ലെവലിലായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ വന്നു. ആദ്യത്തെ ദിവസമൊക്കെ പക്ക സാധാ രീതിയിൽ പോയി. അപ്പം വീട്ടുകാരെ വിട്ടതിൻ്റെ വിഷമം അതിങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത സമയത്തായിരുന്നു കല്യാണം. ഞങ്ങൾ രണ്ടുപേരും മനസ്സിൽ പോലും വിചാരിക്കാത്ത സമയത്ത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ദൈവമേ കല്യാണവും കഴിഞ്ഞു അങ്ങനത്തെ ഒരു അവസ്ഥ. കല്യാണം കഴിഞ്ഞില്ലയോ, ജീവിതമൊക്കെ തുടങ്ങി. നമ്മൾ ആ ഒരു ജീവിതമായിട്ട് പൊരുത്തപ്പെടാൻ ഭയങ്കര പാടാണ്. വീട്ടിലെന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാ പെൺകുട്ടികളും എങ്ങനെയാ, സാധാരണ എന്തുവാ രാവിലെ എഴുന്നേറ്റു അമ്മയാണെങ്കിൽ എനിക്ക് നേരത്തെ ഭയങ്കര ചിന്താഗതിയായിരുന്നു, എങ്ങനെയാണ് കല്യാണം, അത് എങ്ങനെയാണ്, 300-500 പേരൊക്കെ വിളിച്ച് അതിനിടെ പോയിരുന്ന് കല്യാണമൊക്കെ കഴിക്കുന്നു നമ്മുടെ ഒരു ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. എങ്ങനെ ഇത് നിസ്സാരമായിട്ട് ഒരു ദിവസം കല്യാണം എല്ലാം സെറ്റപ്പ് ആക്കി എല്ലാം ഓടി നടന്ന് എല്ലാം റെഡി ആക്കി ഒറ്റ ദിവസം ഉണ്ട് പരിപാടി ക്രോസ്. ഒട്ടും ടെൻഷൻ അറിഞ്ഞില്ല പക്ഷെ അന്നത്തെ ദിവസം. അതൊക്കെ പിന്നീട് പറയാം. അപ്പൊ രണ്ടു ദിവസമൊക്കെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ജോലിക്ക് പോയി. ജോലിക്കൊക്കെ പോയി കഴിയുമ്പോ പിന്നെ നമ്മള് വീട്ടുകാരുമായിട്ടാണല്ലോ കൂടുതൽ സമയം ഇരിക്കുന്നത്. അപ്പം ചേട്ടൻ അറിയത്തില്ല എനിക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന്. ഭയങ്കര ഞാൻ പറഞ്ഞില്ല എനിക്ക് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് എനിക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഡിപ്രഷൻ്റെ അങ്ങേയറ്റം ഉണ്ടായത് കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു. എന്നത്തെ കാര്യം വീട്ടുകാരും ഒന്നും കാണാൻ പറ്റുന്നില്ല, എനിക്ക് വീട്ടിൽ പോകണം എന്നുള്ളൊരു ചിന്ത, എല്ലാവരും നഷ്ടപ്പെട്ടു ഇനി എന്നെ ആരും നോക്കത്തില്ലേ എന്നുള്ളൊരു ചിന്ത, അതെല്ലാം കഴിഞ്ഞപ്പം ചേട്ടനാണെങ്കിൽ രാവിലെ ജോലിക്ക് പോവാ വൈകിട്ടാണ് വരുന്നത്. വൈകിട്ട് വരുന്ന അത്ര സമയം എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര എന്താ പറയുക അടിച്ചു പൊളിച്ച് കാര്യം പറഞ്ഞ് എനിക്കങ്ങനെ ഉറങ്ങാൻ പോയിട്ടും സമയം കിട്ടത്തില്ല. അതുപോലെ അപ്പുറത്തെ വീട്ടിൽ പോവാ ഇപ്പുറത്തെ വീട്ടിൽ പോവാ, ആ വീടുകളെല്ലാം അയൽവീടെന്നല്ല ബന്ധു വീടുകളാണ്, എല്ലായിടത്തും പോയി കാര്യം പറ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞിട്ട് വരിക,
ഉച്ചക്ക് കിടക്കുവോ അങ്ങനെ എന്തെങ്കിലും അല്ലെ, അവര് ക്ഷീണം കൊണ്ട് വന്നിരിക്കും. അപ്പം ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ വേറൊരു രീതിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഫുൾ സൈലൻസ് ആയിരുന്നു, ആ സൈലൻസ്. അതുമല്ല, എന്നെ അറിയത്തില്ല, എനിക്ക് അങ്ങോട്ടും അറിയത്തില്ല. അപ്പൊ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ ഞങ്ങൾ തമ്മിൽ. അപ്പൊ അതൊക്കെ ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു. ആ സമയങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ എൻ്റെ ചിന്തകൾ വളരാൻ തുടങ്ങി. എന്റെ ദൈവമേ, എനിക്ക് അങ്ങ് ഭയങ്കര പ്രഷർ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ പ്രഷറായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ് തുടങ്ങി. എം എസ് സി എന്നുള്ളത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ക്ലാസ് തുടങ്ങി എങ്കിൽ കൂടിയും എനിക്ക് അപ്പോഴത്തേക്ക് എന്തുവാ സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിലോട്ടുള്ള ബസ്സിൻ്റെ തൊട്ടിപ്പുറത്ത് ഇങ്ങോട്ടുള്ള ബസ് കിടക്കുന്നു. ഇതെല്ലാം കൂടി എനിക്കങ്ങ് ഭ്രാന്താവുക. വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി എനിക്ക് ആകെപ്പാടെ എടുത്തിട്ടടിക്കാൻ പറ്റിയത് എന്നോട് മാത്രമേ ഉള്ളായിരുന്നു. അത് പക്ഷേ ചേട്ടനോട് ചുമ്മാ വഴക്കുണ്ടാക്കൊന്നും അല്ല കേട്ടോ. എന്തേലും ചെറിയ കാര്യത്തിന് പോലും ഒരുമാതിരി അങ്ങ് വയലന്റ് ആവും. എനിക്കത് അങ്ങ് തലപെരുത്തു. ഓരോരോ ചെറിയ ചെറിയ നിസ്സാര കാര്യത്തിലും ഞാൻ ഇനി ആരോടും ഇത് പറയണ്ടി, എനിക്കാരോടേലും പറയാൻ പറ്റൂ ഇത് എന്നുള്ള ഒരു വേറൊരു വിഷയമുണ്ട്. ചെറിയ കാര്യത്തിന് പോലും ഇതാവുക എന്ന് പറയുക. പക്ഷെ ഇപ്പോഴും ഒരു വഴക്ക് പറയാമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയത്തില്ല എന്തിനായിരുന്നു സംഭവം. ഞാൻ ഇന്നിത് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ പറയും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം. ഉച്ചയായപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ നമ്മൾ എന്തിനാ വഴക്ക് കിട്ടിയെന്ന് ഒരു കാര്യം ചേട്ടൻ എന്നോടൊന്ന് പറയാമോ? അതേലും പറയണ്ടത് ഒന്നും മനസ്സിലായില്ല, ചിന്തിച്ചിട്ടൊന്നും കിട്ടിയില്ല. ചുമ്മാ എന്തുവാ ഇപ്പോഴും അറിയത്തില്ല. അങ്ങ് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരുന്നു. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഞാൻ കയറി. എന്തു പറഞ്ഞ ഞാൻ ഇങ്ങനെ അങ്ങ് എന്നെ ഇങ്ങനെ മുറുകെ പിടിച്ചേക്കു ചലിക്കാനുള്ള ഒരു ഇടം തരുന്നതല്ല. പിന്നെ എനിക്ക് പതുക്കെ എനിക്ക് മനസ്സിലായി ആരും ഇല്ലാത്തതിന്റെ ആ ഒരു ഇത് നമ്മള് ഇത്രയും പേരെയും ചെന്നിലോട്ടങ്ങ് മൊത്തത്തിലങ്ങായി. ലാസ്റ്റ് ചേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് പോവാ, അടിച്ചു പൊളിച്ചൊക്കെ നടക്കുമായിരുന്നു. ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടന് പുറത്തു പോകാൻ പറ്റുന്നില്ല. പുറത്തു പോകുമ്പോ അത് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ ചേട്ടനൊന്ന് വെളിയിലോട്ട് പോവാ, അപ്പൊ ഞാൻ ചോദിക്കും ചേട്ടാ എവിടെ പോവാ, ഞാൻ അവിടെ എയർപോർട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അങ്ങ് പോവും. എനിക്ക് എന്നോട് എവിടെയാ പോകുന്നതെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. എനിക്കൊന്നും ചിന്തിച്ചിട്ട് എനിക്ക് അന്നേരം പിടിയിട്ട് ചിലപ്പോ നമ്മളൊരു ചിലപ്പോ ഫ്രണ്ട്സിന് അടുത്ത് പോകായിരിക്കും. ചേട്ടൻ അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോവാ, എല്ലാരോടും അങ്ങനെ ആയിരിക്കും പറയുന്നത്. പക്ഷെ ഞാൻ എന്നോട് എന്നാലും അത് തുറന്നു പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ആവശ്യമില്ലാത്ത കൊറേ ടെൻഷൻസ് അതിങ്ങനെ കേറ്റുക. അത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം എവിടെയെങ്കിലും ചേട്ടനാന്നേ ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല, അതൊക്കെ എനിക്ക് അങ്ങ് വിഷയമാവുക. അപ്പൊ അതൊക്കെ എന്തുവാ. പിന്നെ പിന്നെ വേറെ സംഭവമുണ്ട്, ഭയങ്കര വിറ്റൊരു സംഭവമുണ്ട്. ചേട്ടൻ വേറെ ആരുടെയും കൂടെ സിനിമ കാണാൻ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. സിനിമ കാണാൻ പറ്റത്തില്ല വേറെ. കാണിക്കാൻ വേണം, എന്നാ പിന്നെ പോയിട്ട് കാര്യമില്ല. രണ്ടാമത് ഞാനും പിന്നെയും പോയിട്ട് തിയേറ്ററിൽ പോയിരുന്നു കാണുമല്ലോ. പിന്നെ വേറെ പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഇത് അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കാൻ പറ്റത്തില്ലോ തന്നെ ഇതിന്? അതൊരു അവസ്ഥ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? അതെന്തോ എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. ഇപ്പോഴും സമ്മതിക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹെഡ്സെറ്റ് വാങ്ങിച്ച് തന്നെ ഇരുന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. കാര്യം ഇവിടെ കുഞ്ഞിന്റെ കൂടെ ഒക്കെ ഇരിക്കുമ്പോഴെങ്കിലും എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞുണരു വന്ന് സൗണ്ട് വെച്ചാ ഞാൻ പറഞ്ഞു ശരിയെന്നാ ഞാൻ ഒരു വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പാട്ട് കുഞ്ഞു വന്നപ്പോ ചേട്ടന് കിട്ടിയ ആദ്യത്തെ റിലീഫാണ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ പറ്റിയത്. അതെന്തുവെന്നറിയാവോ, ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ചേട്ടൻ ആ സമയത്ത് ഹെഡ്സെറ്റും വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു രീതി സ്കൂളിൽ പോയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും അമ്മയുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ പക്ഷെ അങ്ങനെ കേൾക്കാൻ ആരുമില്ല, ആകെപ്പാടെ ഉള്ളത് ചേട്ടനായിരുന്നു. നമ്മള് നേരത്തെ കല്യാണത്തിന് മുമ്പ് സംസാരിച്ചോണ്ടിരിക്കണം. അപ്പൊ കല്യാണത്തിന് മുമ്പ് ആണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞപ്പോ ഇത് നമ്മുടെ അടുത്തോട്ട് തന്നെയല്ലേ വരുന്നേ, അതുകൊണ്ടായിരിക്കാം. അതെങ്ങനെ ഇവിടെ ഒരു കഥ പറയുന്നത് ഒരു 10 തവണ ആ ഒരു കഥ പറയും. ഇതും കേട്ടോണ്ട് കേട്ടോണ്ടിരിക്കണം. ഇവിടെ കഥ പറഞ്ഞല്ല ഞാൻ കേട്ടതാ, പിന്നെ പിന്നെ ഇത് ആവർത്തിച്ച് ഇവിടെ വന്നിരുന്നു. ഈ പറഞ്ഞത് എന്തുവാന്ന് എനിക്കറിയാത്ത കുഞ്ഞാപ്പ ഇവിടെ നോക്കും ഇവരെന്ത് കാണിച്ചു കൂട്ടുന്നേന്ന്. ആ അപ്പൊ നീ വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് കുഞ്ഞെ. ഒരു ദിവസം ഇവിടെ ഇങ്ങനെ പറഞ്ഞു 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 എനിക്കങ്ങ് ഭയങ്കര പ്രഷറായി. പ്രഷറായി ഞാനൊരു ഏതാണ്ട് അങ്ങ് പൊട്ടി അങ്ങ് തെറിച്ചു. ഒരമട്ടും ഒരു ചിമിട്ടും എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ഏതാണ്ടൊക്കെ വായി തോന്നിയത് എല്ലാം ഞാൻ ഇവിടെ അങ്ങ് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു അലേ വിളി മാത്രം ഇല്ല ഭദ്രകാല തുള്ളി ഇരിക്കുന്നു
ഇവിടെ മൂല കേക്കോ എനിക്കൊന്നും മനസ്സില്ല. ഞാനങ്ങ് പേടിച്ചു, ഞാൻ പേടിച്ചു പോയിട്ട് ഞാൻ റോഡിൽ ഇറങ്ങി നിന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു. അല്ല, ഞാൻ ആദ്യമേ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതെന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ എനിക്ക് എല്ലാം കൂടി ഇതായി, ഞാൻ ഏതാണ്ട് ഇവളെ പറഞ്ഞു ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവം, ഞാൻ ഇതുവരെ ഇവിടെ രീതി ഭാഗത്തുനിന്ന് ഞാൻ അതൊന്നും കണ്ടിട്ടില്ല, എന്തു പറ്റിയെന്ന് എനിക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. വന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് നാളെ കഴിഞ്ഞിട്ടോ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇറങ്ങി റോഡിൽ പോയി ഇങ്ങനെ നിൽക്കുവോ, റോഡിൽ പോയി നിന്നിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇതെന്ത് പറയും, ഞാനും ആകെ അങ്ങ് ടെൻഷനിലായി, മൊത്തത്തിൽ ടെൻഷൻ, എനിക്കങ്ങ് ടെൻഷൻ അങ്ങ് കൂടി, ഇതെന്തു പറ്റി, ഇതെന്തോ സംഭവം. ഞാൻ പിന്നെ തിരിച്ചു വന്നു, തിരിച്ചു വന്നിട്ട് ഞാൻ പതുക്കെ കാര്യങ്ങളൊക്കെ സോൾവിൽ പറഞ്ഞു, പറഞ്ഞിട്ട് ചോദിച്ചു എന്ത് കാര്യം, എന്തോ ഞാൻ ഇത്രയും സൗണ്ടിൽ ആരും സംസാരിച്ച് കേട്ടിട്ടില്ല ഇതുവരെ, ഇത്രയും സൗണ്ടൊക്കെ എനിക്ക് പേടിയായി, ഞാൻ ഇന്നേ വരെ ഇത്രയും സൗണ്ടിൽ ആരും സംസാരിക്കുന്ന കേട്ടിട്ടില്ലെന്ന്. അന്ന് ആദ്യമായിട്ട് ഞാൻ എനിക്ക് ഒരു ഇതുണ്ടായപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പല കാര്യങ്ങളാകുമ്പോൾ നമുക്ക് ആര് ഏതാണുങ്ങളായാലും പറഞ്ഞു, അത് സ്വാഭാവികമാണ്. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇതൊക്കെ നേരത്തെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇതൊക്കെ നേരത്തെ പറയേണ്ട സമയം കഴിഞ്ഞു പോയി, കഴിഞ്ഞു പോയിട്ട് ഞാൻ പിടിച്ചു പിടിച്ച് 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 അവൾ വന്നേരും എല്ലാവരും വിട്ട് വന്നേരും ഞാൻ പിന്നെ മനസ്സിലാലോചിച്ച് ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും, ഇതെവിടെ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ സ്റ്റോപ്പ് അന്തരം തൊട്ട് സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങി, ആ സമയം തൊട്ട് മുന്നോട്ട് സ്റ്റോപ്പിംഗ് ആയിരുന്നു. എന്തുമായാലും എന്തുമായാലും പിന്നെ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ അന്നേരം തന്നെ പറഞ്ഞു, അന്നേരം ഒന്ന് സോൾവ് ആക്കി ഞാൻ എടുത്തു. ആ ഒരു രാത്രി ഞാൻ അനുഭവിച്ച ടെൻഷൻ എന്റെ പൊന്നോ. സൗണ്ട് എന്നൊക്കെ പറഞ്ഞ നിനക്ക് നോർമലി ഇങ്ങനെ എനിക്കറിയത്തില്ല കേൾക്കുന്നത്, ഭയങ്കര സൗണ്ടില സംസാരിക്കുന്ന, ഫോൺ വിളിച്ചാൽ പോലും ഇവിടെ നിന്ന് സംസാരിക്കുന്ന താഴെ വരെ കേൾക്കാം, ആ സൗണ്ടൊക്കെ നോർമലി കേൾക്കുന്നുണ്ട്. പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉള്ള സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി പൊട്ടിപ്പോവും, എനിക്ക് ഭയങ്കര പേടി. ഇപ്പോഴും എനിക്കത് പേടിയാ, ഇപ്പോഴും ഞാൻ പറയും കുഞ്ഞാന്നേലും അവിടെ ഇരിക്കുമ്പം ചേട്ടാ ഫോൺ വിളിച്ചാൽ പോലും ഞാൻ പറയും ചേട്ടാ സൗണ്ട് താക്ക് സൗണ്ട് താക്ക്, ഭയങ്കര സൗണ്ടാണ്. അപ്പം എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു ആദ്യമൊക്കെ, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ സൗണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്, അത്രേ സൗണ്ടിൽ ആരും സംസാരിക്കാത്തതുകൊണ്ട്. അപ്പോ അത് വലിയമ്മക്ക് ഇങ്ങനെ ഇത് വഴി ഇങ്ങനെ റൗണ്ട് അടിച്ചു പോണം, റൗണ്ട് അടിച്ചു പോകുമ്പോ നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യം പറയുക, അത് കാരണം ഇവിടുത്തെ കഥ കടച്ചിട്ടേ, ഇല്ലെങ്കിൽ ഒരു 100 തവണ വന്ന് നമ്മൾ ക്യാമറ മാറ്റണം അങ്ങനെ ഇരിക്കണം. അതുകൊണ്ട് അതുവഴി പറയാം നല്ലതാടി നല്ലതാണെന്ന് പറഞ്ഞേച്ചു പോയി. ആ അപ്പോ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ഫൈറ്റ്സ്. ആ ഒരു മാസം എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടാൻ ഭയങ്കര പാടായിരുന്നു. പൊരുത്തപ്പെടാൻ പാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തമ്മിൽ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല, എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ വീട്ടുകാരെ മിസ്സായത് ഭയങ്കരമായിട്ട് എന്നെ അഫക്റ്റ് ചെയ്തു. അതുമല്ല നമ്മൾ ജീവിച്ചൊരു ചുറ്റുപാട്, വീട്ടിൽ നിന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു, ട്യൂഷൻ കഴിയുക നേരെ ഒരുങ്ങി കോളേജിൽ പോവുക തിരിച്ചു വരിക ട്യൂഷൻ എടുക്കുക കയറി കിടന്നുറങ്ങുക ഈ ഒരു രീതിയായിരുന്നു. പെട്ടെന്ന് ഉത്തരവാദിത്വത്തിലൂടെ നമ്മൾ കടക്കുകയല്ലേ, അതിൻ്റെ പ്രഷർ വന്നിടയ്ക്ക് സമയം ഫസ്റ്റ് ആദ്യം എന്ത് ചെയ്തെന്നറിയോ, എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ അങ്ങ് ഏറ്റെടുത്തു, അതൊരു അടവാക്യം എടുത്തു. രാവിലത്തെ ഫുഡ് വെള്ളം ഉണ്ടാക്കി തരുന്നു, ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ടാക്കി തരുന്നു, വൈകിട്ട് ഇവിടെ ഉണ്ടാക്കി തരുന്നു, ഇവിടെ ഉണ്ടാക്കുന്നത് കഴിച്ചാൽ മതി. അത് ഭയങ്കര സംഭവമായിരുന്നു. എന്തോ അങ്ങനല്ല എന്ന് വെച്ചാ എല്ലാരും വിചാരിക്കും അമ്മ ഉണ്ടാക്കുന്ന കഴിക്കുന്നത്, അങ്ങനല്ല അമ്മ ഉണ്ടാക്കുന്നതായിരിക്കും, അതല്ല ഞാൻ പറഞ്ഞത്, അങ്ങനല്ല പറഞ്ഞത്, കാര്യങ്ങൾ ഞാൻ അങ്ങ് ഏറ്റെടുത്തു. ചേട്ടനെ കൊണ്ട് ഒരു പണിയും ഞാൻ ചെയ്യിപ്പിക്കത്തില്ല, അതാണ് ഒന്നും ചെയ്യിപ്പിക്കത്തില്ല, ഷർട്ട് തേക്കാൻ സമ്മതിക്കത്തില്ല, ഞാൻ തേച്ചു കൊടുക്കും രാവിലെ തൊട്ട് അങ്ങ് ഇവിടെ മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ഇവിടെ രാവിലെ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, ഭയങ്കര കെയറിങ് അങ്ങനെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി തരുന്നു, ഷർട്ട് തരുന്നു, ഞാൻ പറഞ്ഞൊന്നും വേണ്ട, അത് പക്ഷേ അതൊരു അബദ്ധമായിരുന്നു കേട്ടോ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അതുകൊണ്ട് ശീലമായി പോയി. അപ്പൊ എന്താ പറഞ്ഞു വന്നെന്ന് ചോദിച്ചാ, അപ്പൊ അങ്ങനെ ഒരു മാസം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു, വീട്ടുകാരെ വിട്ട് വന്നതിന്റെ ടെൻഷൻ, അതിന്റെ കൂടെ ഈ വർക്ക് ലോഡ്, പഠിക്കാൻ പോകുന്നുണ്ട്, എം എസ് സിക്ക് ജോയിൻ ചെയ്തു, എം എസ് സിക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ടീച്ചേഴ്സിന്റെ മുമ്പിൽ നമ്മള് ഒന്നാമത്തെ കാര്യം നമ്മുടെ ലവ് മാരേജ് ആകുമ്പോ തന്നെ അറിയാവല്ലോ, നേരത്തെ അവിടെ പഠിച്ചതുകൊണ്ട് കാര്യങ്ങൾ അറിയാം. അപ്പോ അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾ, പലരുടെയും ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്, ഇതെല്ലാം കൂടെ ഭയങ്കര പ്രഷറായിരുന്നു. ആ പ്രഷറൊക്കെ
മാറി വരാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മാസം എടുത്തു. ഒരു മാസം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അഡ്ജസ്റ്റ് ആയി കേട്ടോ. അപ്പം പിന്നെ ചേട്ടൻ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന വ്യക്തികളല്ല നമ്മൾ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങുമ്പോൾ. അത് ഞങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി. ഞങ്ങളുടെ രണ്ടുപേരും ക്യാരക്ടർ ഞങ്ങൾക്ക് പഠിക്കാനെടുത്ത സമയമായിരുന്നു ആ ഒരു മാസക്കാലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് ചേട്ടൻ മനസ്സിലായി, ചേട്ടൻ എങ്ങനെയാണെന്നുള്ളത്. ഫോണിൽ കൂടെ വിളിക്കുന്നതും അത് പിന്നെ ജീവിതത്തിലോട്ട് വരുമ്പോഴും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് നമ്മൾ പെണച്ചോണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ്. ഫോണൊക്കെ വിളിച്ച് അത് പറയുന്നു ഇത് പറയുന്നു, ഇവ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആവുന്നു, ഇവരോട് സംസാരിക്കാതാണ് ഇതാണ്. പക്ഷെ നമ്മൾ ഭയങ്കര ഒരുപാട് സ്വപ്നങ്ങളും കഥകളും ഒക്കെ കാണും. അത് അങ്ങനെ ആയിരിക്കും ജീവിതം, മറ്റാണ് മാടയാണ് കോടയാണെന്നെല്ലാം നമ്മൾ സ്വപ്നങ്ങൾ കാണും രാത്രി കിടന്നേത്. എന്നിട്ട് ജീവിച്ച് അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ ഓർക്കും അന്നൊക്കെ പറഞ്ഞതൊക്കെ വേറെ, ഇത് വേറെ. ഒരു രീതിയിലോട്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു അന്നിപ്പൊ നടന്നോണ്ടിരുന്നത്. അപ്പോ ഞങ്ങളുടെയും കല്യാണം കഴിഞ്ഞ എല്ലാ പൊരുത്തൊക്കെ, അപ്പം അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പിന്നെ ഒന്നുമേ പറയണ്ടെന്ന് തോന്നുന്നു. ഒട്ടും അറിയാൻ വയ്യാത്ത ആളുകള്, പിന്നെ അവർക്ക് പിന്നെ ബാക്ക് സപ്പോർട്ട് ഉണ്ട്. അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ നിനക്ക് ബന്ധുക്കളുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ വിളിക്കാം, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞ ആരുമായിട്ടും കോണ്ടാക്ട്സ് ഇല്ല. ഇപ്പൊ ചേട്ടനെ ഞാൻ ഒറ്റപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അത്രയും നാളും പിടിച്ചു നിന്നത്. ഒന്നും ഒരു അച്ഛനും പോലും ഇണ്ടാതെ അന്ന് എന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയായിരുന്നു. എങ്ങോട്ട് പോകുന്നു കൃത്യമായിട്ട് എന്നോട് പറയുന്നില്ല, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, എന്റെ അടുത്ത് ഒത്തിരി നേരം ഇരിക്കുന്നില്ലാത്ത പോലെ ഒരു ഫീലിംഗ്, പഴയ പോലെ എന്റെ അടുത്ത് ഒന്നും കഥകൾ കേൾക്കാത്ത പോലെ. പക്ഷെ കഥകളൊക്കെ ഇപ്പോഴും ഞാൻ പിടിച്ചെടുത്ത് കേൾപ്പിക്കും കേട്ടോ. അന്ന് എനിക്ക് അങ്ങ് എക്സ്ട്രാ അങ്ങ് തോന്നല, അങ്ങ് കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്നുള്ള തോന്നല്. അപ്പൊ അങ്ങനെ ലാസ്റ്റ് ഈ സംഭവങ്ങൾ സംഭവ ബഹുലമായ ഒരു മാസക്കാലം. അത് കാരണം ആകെപ്പാടെ ചേട്ടനായിരുന്നു പ്രഷർ, ഓഫീസിൽ നിന്ന് പ്രഷർ, എന്റെ അടുത്തു നിന്ന് പ്രഷർ, അങ്ങനെ മൊത്തത്തില് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു മാസമൊക്കെ കഴിഞ്ഞു, രണ്ട് മാസത്തിലടക്കെയായി. ഇപ്പൊ അതൊക്കെ ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയി. ഇപ്പൊ വഴക്കുണ്ടാകുന്നത് മെയിൻലി ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, ഫോൺ. രാവിലെ കിടക്കപ്പായെന്ന് ഫോൺ എടുക്കുന്നതിന് മാത്രമേ ഉള്ളൂ ഇപ്പൊ വലിയ പ്രശ്നം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾക്കിടയിൽ വേറെ വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊന്നും ഇല്ല. അതാണ് ഈ പറയുന്നത് പൊസസീവ്നെസ് അറ്റ് ഇറ്റ്സ് എക്സ്ട്രീം ലെവൽ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങേയറ്റ സ്വാർത്ഥത കൂടിപ്പോയി. ആ സ്വാർത്ഥത എന്നും ഉണ്ട് കേട്ടോ, ഇന്നും ഉണ്ട്. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ഈക്വൽ ആയിക്കോളും. അപ്പോ സ്വാർത്ഥത എന്ന് പറയുന്നത് ജീവിതാവസാനം വരെ എന്തുമായാലും കാണും, അത് അങ്ങോട്ടും കാണും ഇങ്ങോട്ടും കാണും. ചേട്ടനും മോശമൊന്നും അല്ല, ചേട്ടന് ഈ വലിയ ഡയലോഗ് അടിക്കുന്നെങ്കിലും ചേട്ടനാണെങ്കിൽ ചേട്ടന് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ എന്തോ പറഞ്ഞാലും ഇവൾ എൻ്റെ അടുത്ത് തന്നെ കാണും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ആ ചേട്ടനും നല്ല സ്വാർത്ഥനാണ് അക്കാര്യത്തിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും ഈക്വൽ ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരേ തട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫൈറ്റ്സ്. വേറെ പ്രത്യേകിച്ച് ഫൈറ്റ്സ് ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ല. പിന്നെ ഞാനും കുറെയൊക്കെ മാറി, ചേട്ടനും ഒരുപാട് ഒത്തിരി പഴയ രീതിയല്ല. ഞാന് ഫൈറ്റ് ചെയ്ത് മാറ്റിയെടുത്തു. അതെ, അല്ലെങ്കിൽ ഞാനൊരു ലെവലായി ചുമ്മാതേട്ടോ, ഞാൻ ഭാവല്ലയോ, കണ്ണിറക്കുന്നില്ലല്ലോ. അപ്പോ ഇനി വരുന്ന ഇനി ഇപ്പൊ കല്യാണം കഴിച്ചവരോടും ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവരോടും പറയാനുള്ളത്, നമുക്ക് പൊസസീവ്നെസ് ഒക്കെ ആകാം, പക്ഷെ അങ്ങ് പൊതിഞ്ഞങ്ങ് കേട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മളെ വിട്ട് പോത്തേ ഉള്ളൂ, അതിനൊരു ഡൗട്ടുമില്ല. അത് എന്നെ സംബന്ധിച്ച് ചേട്ടനത് മനസ്സിലായി. എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് സ്വയമേ ഉള്ള ഒരു സ്വഭാവം അല്ലത്, ഞാൻ അങ്ങനെ അങ്ങ് പൊതിഞ്ഞു കിട്ടുന്ന ആളല്ല. എൻ്റെ നഷ്ടം ഒരു സൈഡിൽ ഭയങ്കര അതേ ഉള്ളൂ. അതിപ്പം അറേഞ്ച് ആയിട്ടുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല, കാരണം നമുക്ക് ബാക്ക് സപ്പോർട്ട് ഉണ്ട്. എനിക്ക് അങ്ങനെ ആരും ഇല്ലാതായി. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ അത്രയും അങ്ങ് പിടിച്ചു കെട്ടാനൊക്കെ ശ്രമിച്ചത്. പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങും പോകലെന്നൊന്നും പറഞ്ഞ് ഞാൻ പിടിച്ചു കെട്ടിയിട്ട് ഒന്നുമില്ല. ഇതുപോലെ എന്താ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വരുന്ന സമയത്തെല്ലാം എനിക്ക് അങ്ങ് ചേട്ടനോട് അങ്ങ് ഡിപ്പെൻഡൻസി ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങേയറ്റം ഒന്നാമത്തെ കാര്യം, നമ്മൾ ഡിപ്പെൻഡൻസി കൂടിക്കഴിഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമാണ്. ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്.
അന്നേരം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കഴിവൊന്നുമില്ല, ഈ വാചവടി മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെയൊക്കെ കൂടിയുള്ള പിരിമുറുക്കം ഭയങ്കര ഇതായിരുന്നു എനിക്ക്. അത് ലവ് മാരേജിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അല്ലാതെ നോർമലി ഞങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ചേട്ടൻ ആരെങ്കിലും സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്കൊരു സ്വാർത്ഥത അങ്ങനൊന്നുമില്ല. ജസ്റ്റ് എന്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ കൂടുതലായിട്ട് ചേട്ടനെ അങ്ങ് ഡിപ്പെൻഡ് ചെയ്തു പോയി. അതാണ് സംഭവിച്ചത്. പിന്നെ അതെല്ലാം മാറി. ഇപ്പൊ എല്ലാവരുമായിട്ട് പിന്നെ നമ്മള് വീട്ടുകാരുമായിട്ടൊക്കെ അടുത്ത് കഴിയുമ്പോൾ പിന്നെ അത്ര പ്രശ്നം വരുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ആരും അറിയത്തില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രശ്നം. അത് മാറിക്കഴിയുമ്പോൾ തന്നെ ഏകദേശം വീട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഒക്കെ സംസാരിക്കാനായി, അവരുമായിട്ടൊക്കെ നല്ല മിങ്കിൾ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ഡിപ്പെൻഡൻസ് കുറയും. എല്ലാവരും പിന്നെ എനിക്ക് പ്രശ്നമില്ല, എല്ലാവരും ആ ഒരു ഡിപ്പെൻഡൻസി മാത്രമായിരുന്നു. അത് പരിചയക്കുറവിന്റെ, അതായത് അതാണ് ഞാൻ പറഞ്ഞത്, അറേഞ്ച് മാരേജ് ഉള്ളവർക്ക് അത്രയും വിഷയം വരത്തില്ല, വീട്ടുകാരെല്ലാം സപ്പോർട്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഫൈറ്റ്സുകളായിരുന്നു ഞങ്ങൾക്കിടയിൽ സംഭവിച്ചിരുന്നത്. അപ്പൊ ഞങ്ങൾ ആണുങ്ങൾ എപ്പോഴും അവരെ ഒന്ന് മനസ്സിലാക്കി, അവരെ ഒരു കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നമ്മളും ഒന്ന്, അവര് എന്തുവായാ എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നും പറയത്തില്ല. എല്ലാം അല്ല, നമ്മുടെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് മനസ്സിലാവൂല്ലോ ഇവരുടെ പ്രശ്നം എവിടാണ് എന്ന്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അറിയാമായിരുന്നു എന്റെ പ്രശ്നം എന്താണെന്ന്. നമ്മൾ ഓക്കെയാണ്, ഇവരുടെ ആ പ്രശ്നം ഒന്ന് കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. ഏത് അവര് പോയിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ആ ഒഴുക്കിന് അങ്ങ് പൊക്കുള്ളൂ. അയ്യോ, ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് 1 month ആഫ്റ്റർ മാരേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ ഞങ്ങള് സെപ്റ്റംബർ ആകുമ്പോ 4 വർഷം പോവുകയാണ്. അപ്പൊ ഇത്രയും വർഷത്തിനിടയ്ക്കും നമുക്ക് ആകെപ്പാടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ ആ ഒരു മാസേ ഉള്ളൂ. പിന്നെ വേറൊരു മെയിൻ വിഷയം ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ല. ഞങ്ങള് തമ്മിലുള്ള മെയിൻ പൊരുത്തക്കേട് എവിടെയായിരുന്നു അറിയോ? നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ചേട്ടൻ ഇന്ന് വഴക്കുണ്ടാക്കി നാളെ ആ പ്രശ്നം അങ്ങ് മറക്കും. ഞാൻ പ്രശ്നം മറക്കും, ചിലപ്പോ ഒരു അരമണിക്കൂർ ഒറ്റ ഉറക്കത്തിലുള്ളിൽ മാറും. ചിലപ്പോ അന്നേരം തന്നെ അങ്ങോട്ട് മാറിയിട്ട് തിരിച്ചു വരുമ്പോ എന്ത് വരുന്നടി എങ്ങനെ എങ്ങനെ അതൊക്കെ. ഞാൻ അങ്ങനെയല്ലോ, ഇവിടെ ഒരു ദിവസം രണ്ടു ദിവസം അങ്ങ് ഇരിക്കും, ചൊറിഞ്ഞോണ്ടിരിക്കും. എന്റെ മനസ്സിൽ അത് പോകത്തില്ല. അത് പെണ്ണുങ്ങളെ എല്ലാവരുടെയും സ്വഭാവം അതൊക്കെ തന്നെയായിരിക്കും. ആണുങ്ങൾ പെട്ടെന്ന് മറക്കുമായിരിക്കും, പെണ്ണുങ്ങൾ പക്ഷെ മറക്കത്തില്ല. അത് തന്നെ, എന്നാലും എന്നോട് അത് പറഞ്ഞല്ലോ, ഞാൻ എല്ലാവരെയും ഉപേക്ഷിച്ച്, അത് പിന്നെ ഒരു കോമൺ ടോക്ക് ആണല്ലോ, ഞാൻ എല്ലാവരെയും ഉപേക്ഷിച്ച് പറഞ്ഞിട്ട്. അല്ല, അത് ഞാൻ പറയത്തില്ലായിരുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നമ്മുടെ മനസ്സ് ചിന്തിച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങനെയൊക്കെ. എന്നിട്ടും എന്നോട് അങ്ങനെ പറയാൻ തോന്നിയല്ലോ, ഞാൻ ഇത്രയും കാര്യമായിട്ടൊക്കെ നിന്നിട്ട് എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്തായാലും നോ പ്രോബ്ലംസ്, ഇതുവരെ നോ പ്രോബ്ലംസ്, ഇനിയും അങ്ങോട്ട് ഉണ്ടാകാതിരിക്കട്ടെ. ഇത് കണ്ടിട്ട് ചേട്ടന്റെ ഭാഗത്തുനിന്നും തെറ്റുകൾ ഉണ്ടാകാതിരിക്കട്ടെ, ഞാൻ പറയാന് കേൾക്കാനും പറയാനും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ ഇപ്പൊ ചേട്ടൻ കംപ്ലീറ്റ്ലി അങ്ങ് ഫ്രീ ആയി പോയി. പിന്നെ ചേട്ടൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയി. വാവച്ച നോക്കി 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 എന്റെ കാര്യം പോലും നോക്കാൻ എനിക്ക് ഇപ്പൊ സമയമില്ലാതെ വന്നിരിക്കുക. അതാ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനും കണ്ടിട്ട് ഞങ്ങക്ക് വെബ് സീരീസ് ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ വെബ് സീരീസ് ഒന്നും ചെയ്യാനുള്ളൊരു ഒരു സീരീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ചുമ്മാ ചെയ്തണോന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്ക് അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വാവച്ചിയെ നോക്കുന്നതും അതിനിടയ്ക്ക് ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ ഒരു ഇച്ചിരി പ്രശ്നമല്ലോ, അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ അങ്ങനെ എടുക്കാനുള്ള ആ ഒരു ഇത്. അതുകൊണ്ട് നമ്മൾ കണ്ടന്റ് വീഡിയോസ് മാക്സിമം നമ്മൾ പിന്നെ മറ്റു വീഡിയോസിലോട് കൂടുതലും കോൺസെൻട്രേറ്റ്, ബ്ലോഗ്സിലോടൊക്കെ കൂടുതലും കോൺസെൻട്രേറ്റ് ആയുള്ള കാരണം നമുക്ക് അതിന് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നും പറഞ്ഞുകൊണ്ട് ഇത് നിർത്തിയിട്ട് നമുക്ക് പോകാനും പറ്റത്തില്ലല്ലോ. ഞങ്ങളെ വിശ്വസിച്ച് വന്നിട്ടുള്ള ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പൊ അവരെല്ലാം നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമ്മൾ വീഡിയോസ് ഒന്നും ഇടാതിരിക്കുന്ന മോശമല്ലേ. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത്. എനിക്ക് അധികം നേരം കടിച്ചു പിടിച്ചിരിക്കാനുള്ള ശക്തിയില്ല, കാരണം വാവച്ച് ഇവിടെ നിന്ന് കുറെ നേരം കൂടി ചിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രം അവൾ ഇരിക്കുന്ന കേട്ടോ, നമ്മൾ ഇങ്ങനെ ആണെങ്കിൽ കാര്യമൊക്കെ പറയുവാണെങ്കിൽ മാത്രമേ അവള് നോക്കിയിരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അവളുടെ കൂടെ കളിക്കുക തന്നെ വേണം. അപ്പോ ഇനി എനിക്ക് അതിനുള്ള ശക്തി ഇല്ല, ഇത്ര നേരം പിടിച്ചു നിന്നത് തന്നെ എത്ര പാടുപെട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. പക്ഷേ
ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, മറക്കരുത്. നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ, എല്ലാവരും കമന്റ് ചെയ്യണം. ഞങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വേദി എന്ന് പറഞ്ഞാൽ കമന്റ് ബോക്സ് ആണല്ലോ. കേട്ടോ, ഞങ്ങൾക്ക് ആ കമന്റ് കാണുമ്പോഴാണ് ഒരു സന്തോഷം. ലൈക്ക് ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ ലൈക്ക് നോക്കാറ് പോലും ഇല്ല, ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരെ നമ്മുടെ ഫാമിലിയിലോട്ട് കൊണ്ടുവരിക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വരുന്നിടം വരെ. ബൈ.